ഇത് കണ്ടിട്ട് ഡ്രൈവിങ് പഠിക്കാൻ പോയതാണെന്നൊന്നും കരുതണ്ട. 2 വർഷമായി ലൈസൻസ് എടുത്ത് വെച്ചിട്ട് പെട്ടീൻ്റെ ഉള്ളിൽ പൂട്ടി വെക്കാനാ ലൈസൻസ് എടുത്തതെന്ന് എല്ലാവരും പരിഹാസം കേട്ട് കേട്ട് വണ്ടി റോട്ടിലേക്ക് ഇറക്കുമ്പോൾ ഒരു പേടി. ആ പേടി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് വീണ്ടും ഡ്രൈവിങ് സ്കൂളിൽ പോയതാണ്. ഒരാഴ്ചയോ രണ്ടാഴ്ചനെ കൊണ്ടുവന്ന് പേടി മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഞാനും ഉണ്ട്, എൻ്റെ താത്തയും ഉണ്ട്, രണ്ടാൾക്കും പേടിയാണ് വണ്ടി റോട്ടിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് വള്ളിയൂർക്കാവ് അമ്പലം. ഒരു പരിസര പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രസിദ്ധമായൊരു അമ്പലമാണ്, നെറ്റിലടിച്ചൊക്കെ കിട്ടും. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ാണ് ബ്രേക്ക് ലൈനറുകളുടെ സിസ്റ്റത്തിലാണ് വ്യത്യാസം. രണ്ട് തരത്തിലാണ് ബ്രേക്ക്. ഒരു ഡ്രം വന്നിട്ട് ആ ഡ്രമ്മിന്റെ ഉള്ളിൽ നിൽക്കുന്ന ബ്രേക്ക് ഇങ്ങനെ നമ്മൾ വരുമ്പോ പിസ്റ്റൺ ഇങ്ങനെ അകന്നിട്ടാണ് കയർ നിർത്താം. ടോ ആയിരിക്കും മനസ്സിലാക്കി നാട് പേടി മാറിക്കിട്ടുണ്ട്. കുറച്ച് ഡേ കൊണ്ട് എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും, ശരിയാകുമായിരിക്കും. ഈ അനുസരിച്ച് സ്റ്റിയറിംഗും കറക്റ്റ് ആക്കിയാൽ മതി. കുറച്ച് ഗിയറും കൂടി റെഡി ആക്കി കൊടുക്കുകയും ചെയ്യാം. റെഡി. അപ്പൊ നമ്മള് ഇനി മിറർ കൂടി കറക്റ്റ് ആക്കാം. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, റോഡ് കാണുന്നില്ല, കുഴപ്പമില്ലല്ലോ. ഏത് ഭാഗം നമ്മൾ ഏത് അവയവം അറിയാം, കണ്ണല്ലേ. അപ്പൊ കണ്ണിന്റെ ജോലി എന്താ, നമ്മളൊരു മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നവര് ഫോട്ടോ എടുത്ത് തലച്ചോറിന് കൊടുത്തു ചെയ്യുക കണ്ണ്. അപ്പൊ ഒരു വണ്ടി വന്നു, നമ്മളത് വണ്ടിയാണ് തിരിച്ചറിഞ്ഞ തലച്ചോറാ, കണ്ണല്ല. കണ്ണിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ എടുത്താണ് കൊടുക്കണം തലച്ചോറ് കൊടുക്കാം. തലച്ചോറ് തിരിച്ചറിയും, മനസ്സിലാവുണ്ടോ. അങ്ങനെ തലച്ചോറ് തിരിച്ചറിഞ്ഞ് ബ്രേക്ക് ചവിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യാൻ, കാലിനോട് പറയും ബ്രേക്ക് ചവിട്ടാൻ, അല്ലെ തലച്ചോറിന് ബ്രേക്ക് കിട്ടാൻ പറ്റിയല്ലോ. അപ്പൊ നാച്ചുറൽ റിയാക്ഷൻ ടൈം എന്നാ പറയുക, അതായത് കണ്ണ് കണ്ട് തലച്ചോറ് തിരിച്ചറിഞ്ഞ് തലച്ചോറ് സന്ദേശം പോയി തിരിച്ചറിഞ്ഞ് കാലിലേക്ക് ബ്രേക്ക് കിട്ടാൻ ഓർഡർ വരുമ്പോഴത്തേനും മുക്കാൽ സെക്കൻഡ് സമയം എടുക്കും. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ 12 മീറ്റർ റോട്ടിൽ ഒരു വണ്ടി പോയിട്ടുണ്ടാവും, നമ്മൾ 6 കിലോമീറ്റർ പോവാണെങ്കിൽ ക്ലിയർ ആയില്ലേ. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്ത വണ്ടി നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഓരോ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ റോഡ് കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് എത്തിയാവുള്ളൂ. എന്നുള്ള ആ സംവിധാനങ്ങൾ നമ്മൾ വിചാരിക്കുന്നത്, അതായത് ആദ്യമായിട്ട് പെർമിഷനോടുകൂടി ചെയ്യേണ്ട കാര്യം. അപ്പം അത് ഓട്ടോമാറ്റിക് വണ്ടിയിൽ പഠിപ്പിക്കാനാണ് ഇത് ഇവിടെ ആവാത്തത് കൊണ്ട് നമുക്കതിന് ട്രഡീഷണൽ ഇത് ഫിറ്റാക്കാനുള്ള സംവിധാനമില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കേട്ട് ധൈര്യത്തിൽ വണ്ടി ഓടിച്ച് പഠിക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്.